നാലര വർഷത്തിനു മുൻപ് കേരളത്തിൽ അധികാരത്തിൽ വന്ന എൽഡിഎഫ് സർക്കാരെ നിങ്ങൾ എന്താണ് ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കാണുന്ന തരം വികസനം കേരളത്തിൽ ഉണ്ടോ ഇല്ല എന്നത് ഒരു സത്യമാണ് അത് നിങ്ങൾ അംഗീകരിക്കണം കൂറ്റൻ കെട്ടിടങ്ങൾ ഓഫീസുകൾ വീതിയേറിയ പാതകൾ വലിയ പാലങ്ങൾ ഒന്നും കേരളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല അത് വേണ്ടതല്ലേ ഈ ചോദ്യത്തിന് വേണ്ടതാണ് എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ അത് മാത്രം മതിയോ ഒരു മറുചോദ്യം കൂടി നിങ്ങൾ ചോദിക്കേ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും യുപിയിലും ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും ഒക്കെ അപ്പുറം നരകതുല്യമായ ജീവിതം നയിക്കുന്ന ഇടിഞ്ഞ കോളനികളിൽ ശ്വാസം മുട്ടുന്ന മനുഷ്യരെയും നമുക്ക് കാണാം പട്ടിണിയും രോഗങ്ങളും വിശപ്പും ജാതി ചൂഷണവും ഒക്കെയുള്ള അത്തരം വികസനമാണോ നാം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയേണ്ടി വരും സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ കേരളം നേടിയ നേട്ടങ്ങൾ ആവട്ടെ ലോകത്തെ ഏത് വികസിത രാഷ്ട്രത്തോടും കിടപിടിക്കുന്നതാണ് അതല്ലേ ആ നേട്ടങ്ങൾ അതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അടിസ്ഥാന സൗഹൃദ വികസനത്തിൽ ഏറെ മുന്നോട്ട് പോകാനാവണം അതാണ് ഇടതുപക്ഷ സർക്കാരും ലക്ഷ്യമിട്ടത് എന്നാൽ അതിനുള്ള പ്രധാന പ്രതിബന്ധം പണമാണ് വരുമാനത്തിന്റെ പകുതിയോളം തുക ശമ്പളത്തിനും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നീക്കി വെക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അടിസ്ഥാന സൗഹൃദ വികസനത്തിന് പണമില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ വർഷങ്ങളായി ഉള്ളത് ബാക്കി വലിയൊരു ചിലവ് സംസ്ഥാനം നടപ്പിലാക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് ഒന്നുകിൽ ഈ ശമ്പള ചിലവ് കുറയ്ക്കണം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കണം രണ്ടായാലും കേരളം നേടിയ നേട്ടങ്ങൾ കൈയഴിഞ്ഞുകൊണ്ടേ അത് സാധിക്കും ഒരു സംശയമില്ല പക്ഷേ സാമൂഹ്യക്ഷേമ പദ്ധതികളും അടിസ്ഥാന വിഭാഗത്തെ മറന്നുകൊണ്ടുള്ള വികസനവും വേണ്ട എന്ന നയമാണ് ഇടതുപക്ഷം പിന്തുടരുന്നത് തൊഴിലാളികളും കർഷകരും പിന്നോക്കക്കാരും അടങ്ങുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള ഒരു സഹായവും കുറക്കരുത് എന്നല്ല കൂട്ടാനാണ് സർക്കാർ തയ്യാറായത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇരട്ടിയിലേറെ ആക്കിയതൊക്കെ ഇതിൻ്റെ ഭാഗമായാണ് ബ്രോ ബജറ്റിൽ നിന്ന് അടിസ്ഥാന സൗഹൃദം വികസനത്തിന് നീക്കി വെക്കാൻ കാര്യമായതൊന്നും ഇല്ലാത്ത സ്ഥിതി വന്നു കടം വാങ്ങാനാണെങ്കിൽ കേന്ദ്ര സർക്കാർ വച്ചിരിക്കുന്ന പരിധിക്കപ്പുറം കഴിയുകയുമില്ല ഇത് പരിഹരിക്കാനായിട്ടാണ് ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തി ചെലവാക്കുന്നതിന് ഒരു സംവിധാനം ശക്തമാക്കിയത് അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന കിഫ്ബി ഇന്ന് കേരളത്തിൽ നടക്കുന്ന വൻ വികസന പ്രവർത്തനങ്ങൾ മിക്കവാറും കിഫ്ബിയുടെ സംഭാവനയാണ് എന്ന് ഓർക്കണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്താൽ കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ണുള്ള എല്ലാവർക്കും കാണാം ഇതിന് തുരങ്കം വെക്കാതെ തങ്ങൾക്ക് പച്ച പിടിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ കേന്ദ്രഭരണ പാർട്ടിയും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും ചങ്ങാതിമാരായി ആ തുരപ്പൻ പണിയാണ് ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും അവരുടെ ചട്ടുകമാക്കുന്നു ആ ചട്ടുകങ്ങളെ ഉപയോഗിച്ച് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് ഉദ്ദേശം അടിസ്ഥാന സൗഹൃദ വികസനത്തിനും വ്യവസായങ്ങൾക്കുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനും ദേശീയപാത വികസനത്തിനുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുമായി കോടികളാണ് കിഫ്ബി അനുവദിച്ചത് സംസ്ഥാനത്ത് കിഫ്ബി മുഖാന്തരം ആരംഭിച്ച ചില പദ്ധതികൾ നോക്കൂ റോഡ് നവീകരണ പദ്ധതികൾ 9 ബൈപ്പാസുകൾ പാലങ്ങൾ മേൽപ്പാലങ്ങൾ റെയിൽവേ പാലങ്ങൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ ഇങ്ങനെ പോകുന്നു ആ നീണ്ട ലിസ്റ്റ് വൈദ്യുത പ്രസരണ മേഖലയിൽ ട്രാൻസ്ജെൻഡർ പദ്ധതി കുടിവെള്ള പദ്ധതികൾ പൊതുവിദ്യാലയ നവീകരണം സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് ലാബ് പദ്ധതികൾ സർക്കാർ ആശുപത്രികളുടെ നവീകരണം ഇങ്ങനെ പോകുന്നു ജനകീയ പദ്ധതികൾ ഇതൊന്നും കൂടാതെ പെട്രോ കെമിക്കൽ പാർക്കിനായി ഭൂമി ഏറ്റെടുത്തു കോടിയുടെ കെ ഫോൺ പദ്ധതി മറ്റ് വകുപ്പുകൾ നടപ്പിലാക്കുന്ന 4500 കോടിയുടെ വിവിധ പദ്ധതികൾ അങ്ങനെ നാം എത്ര കാലം സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാതിരുന്ന വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഏതൊരു നീക്കവും കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കും കാരണം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന്റെ ആണിക്കല്ലാണ് ഇന്ന് കിഫ്ബി കിഫ്ബി അത്ര മോശമാണെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ അവരവരുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന കിഫ്ബി പദ്ധതികളെ തള്ളിപ്പറയുകയും ഈ പദ്ധതികൾ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതല്ലേ ശരി എന്തുകൊണ്ടത് ചെയ്യുന്നില്ല
ഈ സർക്കാരിനെ തളർത്താൻ സർവശ്രമവും നടത്തി പരാജയപ്പെട്ടപ്പോൾ അവസാനം കിട്ടിയ ഒരു പണിയാണ് കിഫ്ബിക്കെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ളതാണ് സൗജന്യ ചികിത്സ ലഭിക്കുന്ന നല്ല സർക്കാർ ആശുപത്രികളും നല്ല റോഡുകളും നല്ല പാലങ്ങളും സ്കൂളുകളും കോളേജുകളും ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്നതാണോ സംഘടിതമായി ആക്ഷേപത്തിന് ഇറങ്ങിയവർ ഉദ്ദേശിക്കുന്നത് 2001 ലും 2006 ലും യുഡിഎഫ് സർക്കാർ പണം കടമെടുത്തതുപോലെയല്ല സുതാര്യവും പരിശോധന വിധേയവുമാണ് കിഫ്ബിയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മസാല ബോണ്ട് വാങ്ങാം കേരള സർക്കാരിന്റെ കീഴിലുള്ള കിഫ്ബിക്ക് അതിനു കഴിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ നിശ്ചയമായും പരാജയപ്പെടും പരാജയപ്പെടുത്തണം ഇപ്പോൾ മനസ്സിലായോ ബ്രോ 4.5 വർഷം കൊണ്ട് പിണറായി സർക്കാർ ചെയ്തത് ഈ വികസന പ്രവർത്തനങ്ങൾ അവകാശപ്പെടാൻ എൽഡിഎഫിനെ പറ്റൂ